ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം. ഇത്തവണ അത് തകർക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു കോട്ടയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇത്തവണ കേരളത്തിലുടനീളം ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. കാരണം മതനിരപേക്ഷതയ്ക്ക് സംരക്ഷകരായി അചഞ്ചലമായി കൂടെ നിൽക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളത് ഒരു ബോധ്യം നമ്മുടെ നാട്ടിലാകെ ഉണ്ട്. കേരളമാണല്ലോ സ്വാഭാവികമായിട്ടും രാജ്യം തന്നെ നോക്കിക്കാണുന്ന, രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികൾ നോക്കിക്കാണുന്ന ഒരിടം. ആ അർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ, മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തിന് കരുത്ത് വർദ്ധിക്കണം, പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം കൂടണം എന്നാഗ്രഹിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മലപ്പുറത്തും അതിൻ്റെ ഒരു വലിയ മാറ്റമുണ്ടാകും. അതിനനുസരിച്ച് മലപ്പുറത്ത് വലിയ മുന്നേറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സമസ്തയുടെ വോട്ടാണോ ഈ പ്രതീക്ഷയുടെ പ്രധാന ഘടകം? എല്ലാ വിഭാഗം ജനങ്ങളും ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നു എന്നുള്ളത്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഇടതുപക്ഷത്തെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. മറ്റ് പലരുടെയും നിലപാടുകൾ പല സമയത്തും വ്യത്യസ്ത നിലപാടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഡൽഹിയിലൊരു നിലപാട്, കേരളത്തിൽ മറ്റൊരു നിലപാട്, കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല നിലപാടുകൾ എന്നൊക്കെയുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പരിമിതിയുണ്ട് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് ഈ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അചഞ്ചലമായി നിലകൊള്ളുന്നതിന് പരിമിതിയുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരിമിതി ഇല്ലല്ലോ. ഇടതുപക്ഷം ഏറ്റവും ശക്തമായി എന്ത് സംഭവിച്ചാലും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു തോന്നൽ, ഈ ആ ഒരു വിശ്വാസം നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുണ്ട്. അതൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ല, ഈ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗവും ഞങ്ങളോട് ചേർന്ന് നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമ വിഷയത്തിൽ കോൺഗ്രസും ലീഗുമാണ് പോരാടിയതെന്നാണ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ അവകാശവാദം. ഇതിനുള്ള മറുപടി എന്താണ്? അതൊക്കെ ഈ നാടിന് നന്നായിട്ടറിയാം ആരൊക്കെയാണ് പോരാട്ടമുഖത്തുണ്ടായിരുന്നത്, അവരുടെയൊക്കെ താല്പര്യം എന്തായിരുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ടറിയാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു പ്രതികരണം, അതായത് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഈ ചട്ടങ്ങൾ കൊണ്ടുവന്നതുമായി സി എയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു പ്രതികരണം? കോട്ടെ, കാസർഗോഡ് എം പിയുടെ പ്രതികരണം എന്തായിരുന്നു? ഞാനതാ പറഞ്ഞത്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണ്. സുവ്യക്തമായ നിലപാട് ഉയർത്തിപ്പിടിച്ച് കറകളഞ്ഞ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, നമുക്കറിയാം എൻ ഐ എയുടെ നിയമ ഭേദഗതി പാർലമെൻറ്റിനകത്ത് വന്നു. ആരാണ് തീവ്രവാദി എന്ന് അമിത്ഷാ ചോദിച്ചു. ആരാണ് തീവ്രവാദി ഞങ്ങൾ കാണട്ടെ, ഇതിനെ എതിർക്കുന്നത്, ഈ ബില്ലിനെ എതിർക്കുന്നവരെ കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്തെ ഗേറ്റിലൂടെ ഇറങ്ങിപ്പോയവരല്ലേ ഇവർ? എന്നാൽ അവിടെയൊക്കെ ഇടതുപക്ഷം എടുത്ത നിലപാടെന്താ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മതനിരപേക്ഷത വിട്ടുകൊടുക്കാൻ തയ്യാറേയല്ല, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ നിലകൊള്ളും. പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കാൻ വന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതിപ്പോൾ ഈ നാട്ടുകാരും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തകരൊക്കെ ചോദിച്ചിട്ടും അവരുടെ മറുപടിയൊന്നും കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് ചിലപ്പോൾ ഇവിടെ ജയിച്ച ആളിന്, കാരണം രാഷ്ട്രീയം മാറിയിട്ടില്ല, ചിഹ്നം മാറിയിട്ടില്ല, മുന്നണി മാറിയിട്ടില്ല, പിന്നെ എന്തിനാണ് ഇവിടെയുള്ള അദ്ദേഹം അവിടേക്കും അവിടെയുള്ള അദ്ദേഹം ഇവിടേക്കും വരുന്നത് എന്നുള്ള നാടിൻ്റെ ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാനും ചോദിച്ചുകൊണ്ടേ ഇരിക്കും, എനിക്കും മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇവരിങ്ങോട്ട് മാറിയതെന്ന്. ഒരു പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് പോലെ ഈ നാട്ടിലെ എം പി ആയിരുന്ന അദ്ദേഹത്തെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ള ബോധ്യവും, ആ നാട്ടിലെ എം പി ആയിരുന്ന അദ്ദേഹത്തെ ആ നാട്ടിലെ ജനങ്ങൾ ഉൾക്കൊള്ളില്ല എന്നുള്ള ബോധ്യവും അവരുടെ പാർട്ടി നേതൃത്വത്തിനുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ സീറ്റ് വെച്ച് മാറുന്നത്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ എടുക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ഒക്കെ, അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതൊക്കെ നോക്കി മനസ്സിലാക്കി വിലയിരുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. DYFA കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരു വോട്ടിന് വേണ്ടി നടത്തുന്നവരല്ല. അതിപ്പോൾ മതനിരപേക്ഷത തന്നെയാവട്ടെ, ഒരു എലക്ഷൻ സ്ട്രാറ്റജിയായിട്ടോ അല്ലെങ്കിൽ എലക്ഷൻ്റെ മുദ്രാവാക്യമായിട്ടോ എലക്ഷൻ സ്ലോഗനായിട്ടോ മാത്രം മതനിരപേക്ഷതയും മാനവികതയും വെക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നവരെയൊക്കെ പഠിപ്പിക്കുന്ന രാഷ്ട്രീയം മാനവികതയുടെ രാഷ്ട്രീയം, അചഞ്ചലമായി മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ളതാണ് പഠിപ്പിക്കുക. അത് മനുഷ്യപക്ഷമാണ്,
ഇടതുപക്ഷമാണ്, ഹൃദയപക്ഷമാണ് എന്നൊക്കെ പറയാം. ആ പക്ഷം എന്ന് പറയുന്നത് ജനങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അതിൽ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ ചേർത്ത് നിർത്തുക എന്നുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. അത് പ്രത്യേകം എടുത്തു കാണിച്ച് വോട്ട് വാങ്ങുക, അതിന് അത് വോട്ടിന് വേണ്ടി നിലപാട് സ്വീകരിക്കുക എന്നൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളിതൊക്കെ ഞങ്ങളുടെ ഒരു സംഘടന ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. ഞങ്ങളിതിൻ്റെയൊക്കെ ഭാഗമായിട്ട്, ഇത് മാത്രമൊന്നുമല്ല, ഞങ്ങൾ പ്രളയകാലത്ത്, കോവിഡ് കാലത്ത്, അതുപോലെ ഇനി അതൊന്നും ഇല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലും അപകട സമയത്ത് ഒക്കെ ഒരു സന്നദ്ധ സേനയെപ്പോലെ ഞങ്ങൾ ഇടപെടാറുണ്ട്. അതൊക്കെ വോട്ടിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ മത്സരിക്കാത്ത ഇടങ്ങളുണ്ട് ഇന്ത്യയിൽ, അവിടെയൊക്കെ DYFI ഇതുപോലെ സന്നദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാറുണ്ട്. അവിടെയൊക്കെ DYFIയുടെ ഇടപെടലുകൾ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. പക്ഷെ അവിടെയൊന്നും ഞങ്ങളാരും തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കാത്തടത്ത് പോലും ഞങ്ങളിതൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയായിട്ടൊന്നും ഞങ്ങളിത് എടുക്കാറില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇതിപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസവും ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങും. തെരഞ്ഞെടുപ്പിൻ്റെ അന്നും നടത്തും, പിറ്റേ ദിവസവും ഉണ്ടാവും, തുടർച്ചയായിട്ടുണ്ടാകും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം. അത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ രീതിയാണ്. വിജയിപ്പിക്കുകയാണെങ്കിൽ മലപ്പുറത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് എന്താണ്? അത് ഞാൻ എന്നോട് തുടക്കത്തിൽ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു, എന്താണ് നിങ്ങൾ ഈ മലപ്പുറത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് എന്ന്. എനിക്ക് ഈ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, എൻ്റെ സാന്നിധ്യം അവർക്കുണ്ടാകും. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവർക്ക് സമീപിക്കാൻ പറ്റുന്ന, ഇടപെടാൻ പറ്റുന്ന ഒരു ദൂരെ, അവരുടെ അടുത്ത്, അവരുടെ കൂടെ ഒക്കെ ഞാനുണ്ടാകും എന്നുള്ളതാണ്. സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പറോട് എങ്ങനെയാണോ അവർക്ക് ഇടപെടാൻ പറ്റുന്നത് അവരുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറോട്, അതുപോലെ ഇടപെടാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധിയായി ഞാനുണ്ടാകും. അവരുടെ ജീവിത പ്രയാസങ്ങളിൽ, ഈ നാടിൻ്റെ വികസനങ്ങളിൽ, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയിൽ എല്ലാം ഞാനുണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടിയതുപോലെ പിണറായിയും പൂട്ടുമെന്നാണ് BJP പറയുന്നത്. എന്താണ് പ്രതികരണം? BJPയുടെ ആഗ്രഹം പ്രതികരിക്കുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും ഒക്കെ പൂട്ടണം എന്നുള്ളതാണ്. അവർക്ക് ജനാധിപത്യത്തിൽ ജയിച്ചു കയറാൻ, മുന്നോട്ട് വരാൻ, ജനങ്ങളുടെ അംഗീകാരം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ഗവേഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഗവേഷണത്തിൻ്റെ ഭാഗമായി അവർ കണ്ടെത്തിയ ഒരു ഉത്തരമായിരിക്കും പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ളത്. കാരണം ഇന്ത്യയിൽ തന്നെ മതനിരപേക്ഷതയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന, കരുത്തു പകരുന്ന ഇടമാണ് കേരളം. ആ കേരളത്തിൻ്റെ നായകനാണ് സഖാവ് പിണറായി വിജയൻ. രാജ്യത്തുടനീളം സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എങ്ങനെയൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കാം എന്നുള്ള ഒരു, അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ ഇകത്തി കാണിക്കാം, അദ്ദേഹത്തെ എങ്ങനെ പീഡിപ്പിക്കാം എന്നുള്ളത് തന്നെയായിരിക്കും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണല്ലോ കേരളത്തിന് പണം കൊടുക്കാതെ ഇവർ സാമ്പത്തിക ഉപരോധം നടത്തുന്നത്. ഇതൊക്കെ ബോധപൂർവമാണ്. അതൊന്നും കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ മതനിരപക്ഷ വിശ്വാസികളും അംഗീകരിക്കില്ല. അതിനൊക്കെ ചെറുത്ത് തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കേരളത്തിലുണ്ടാകും. കേന്ദ്ര ഏജൻസികൾ പകപോക്കൽ നടപടികൾ സ്വീകരിച്ചാൽ DYFIയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? DYFI ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്തും DYFI നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ അണിനിരത്തി ഈ തെറ്റായ രീതിക്കെതിരെ എല്ലാം ഞങ്ങൾ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ നടത്തിക്കൊണ്ടേയിരിക്കും.